ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു റൈസ് കുക്കിൽ. ഞാനന്ന് വന്നിട്ടുള്ളത് ഒരു അച്ചാറുമായിട്ടാണ്. വലിയ നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഈ അച്ചാറ് കാണിക്കുന്നത്. ഒരു പ്രത്യേക കളറും ആ കളറ് പോലെ തന്നെ നല്ല ടേസ്റ്റിയായി പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ഞാൻ കാണിക്കുന്നത്. എരിവും മധുരവും ഒക്കെ ഉള്ളൊരു അച്ചാറാണ്. ഞാൻ ഇതിന് മുന്നേ ഓണം സ്പെഷ്യലിലും ശർക്കര ഇട്ടിട്ട് ഇതുപോലത്തെ ചെറുനാരങ്ങ വെച്ചിട്ട് അച്ചാറ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വലിയ ടൈപ്പ് ചെറുനാരങ്ങ എടുക്കുക. ഞാൻ ഒന്ന് ഉപ്പ് കുഴച്ചിട്ട് ഒരു 3-4 മണിക്കൂർ വെച്ചിട്ടുള്ളതാണിത്. നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ളും വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അച്ചാറൊന്നും ഇല്ലെങ്കിൽ, ഇതുപോലെ ചെറുനാരങ്ങ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ ഒരു അച്ചാറുണ്ടാക്കി എടുക്കാൻ പറ്റും. എരിവും മധുരവും ഒരുപോലുള്ള ഒരു അച്ചാറാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും കൂടി പറ്റുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് കടുകിട്ട് എടുക്കുന്ന ഒരു അച്ചാറായതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ എണ്ണയോ എടുത്തിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ അതൊന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുകൊക്കെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 3-4 അള്ളി വെളുത്തുള്ളി നടുകെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു ചെറിയ പീസ് ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഒരുപാട് അങ്ങോട്ട് ചുമന്ന് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മൾ നാരങ്ങ ഇതിലേക്ക്, ഉപ്പ് കുഴച്ചിട്ടുള്ള നാരങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ടൈം വഴറ്റിയെടുക്കേണ്ടൊന്നും ആവശ്യമില്ല. ഇനി നമുക്ക് ഒരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ അച്ചാറിന് നല്ല മഞ്ഞ കളറ് ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് വിനെഗർ, ആവശ്യത്തിനുള്ള വിനെഗർ ഒഴിച്ച് കൊടുക്കാം. 1-3 ടീസ്പൂണൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കതിലേക്ക് വേണ്ടത്, ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതെല്ലാം നിങ്ങൾക്ക് മധുരം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ മധുരം സ്കിപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നാൽ മതി. ഇത്രയും മതി നമ്മൾ അച്ചാറ് റെഡിയാക്കി എടുക്കാൻ. ജസ്റ്റ് ഒന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് നാരങ്ങ വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. ഒന്ന് നമ്മൾ ആ നാരങ്ങയുടെ തോലൊക്കെ ഒന്ന് തിളക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മൾ ഓൾറെഡി നാരങ്ങ ഒന്നും വാട്ടിയെടുക്കാത്തതുകൊണ്ട് തന്നെ ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരണം. കാരണം കുറച്ച് കട്ടിയുള്ള തോടാണ് നാരങ്ങയുടെ, വലിയ നാരങ്ങ ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ 1 സ്പൂണും കൂടെ മധുരം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 ചെറുനാരങ്ങയാണ് വലുതെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി മധുരം വേണം തോന്നി. ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് ഇഞ്ചും വെളുത്തുള്ളിയൊന്നും ഇടണം എന്നില്ല. നിങ്ങൾക്ക് വെറുതെ വറവിട്ടിട്ട് കുറച്ച് മഞ്ഞളും ആഡ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഓണം സ്പെഷ്യലിലും ഇതുപോലെ ശർക്കര ഇട്ടിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള അച്ചാർ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ ഞാനിവിടെ സദ്യ ഉണ്ടാക്കിയപ്പോൾ ഈ അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ നാരങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.